Hi friends, welcome to Simi's Naran Kitchen and you are watching Simi's Naran Kitchen with Simi. Inna yan undakkunnathu paavakka thoranaanu. Appo namukku ippa kaippillatha reethiyil enganeyana paavakka thoran undakkunnathu nokkam. Paavakka thoran undakkan venditte yan oru paavakka eduthittunde. Appo nalla pachakalarulla paavakka yan eduthekkunnathu. അപ്പോൾ അങ്ങനത്തെ പച്ചക്കളറ് പാവയ്ക്ക മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വൈറ്റ് കൂടുതലുള്ളത് മേടിക്കുക. അപ്പോൾ വൈറ്റ് ഉള്ളത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ കണ്ടില്ലേ, ഇത് നല്ല പച്ച പാവയ്ക്കയാണ്, പക്ഷെ അതിലിവിടെ ചെറുതായി നല്ലൊരു വൈറ്റ് ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പാവയ്ക്കയ്ക്ക് കയ്പ്പ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനത്തെ പാവയ്ക്ക നോക്കി മേടിക്കുക. ഇതിനി അങ്ങനെ കട്ട് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ ഇതിൻ്റെ തലഭാഗം കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ നമ്മൾ ഇത് നമ്മൾ തോരൻ ഉണ്ടാക്കുമ്പോൾ എന്തായാലും പൊടിയായിട്ടാണ് അരിയേണ്ടത്. അപ്പോൾ പൊടിയായിട്ട് അരിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഒരു ഡയറക്ഷനിൽ മാത്രം കുത്തുക, അല്ലാണ്ട് ഇങ്ങനെ ഇങ്ങനെ കുത്തരുത്. ഒറ്റ ഒരു ഡയറക്ഷനിൽ മാത്രമേ കുത്താൻ പാടുള്ളൂ ഇതിൻ്റെ മുകളിലേക്ക്. എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ ക്യാബേജൊക്കെ അരിയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊത്തി അരിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഭയങ്കര കയ്പ്പായിരിക്കും. അപ്പോൾ ഈ കയ്പ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുറിക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ഇരിക്കും. ഇതേപോലെയാണ് അരിഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ കൊത്തി അരിയുമ്പോൾ ഇങ്ങനെ ഒരു ഒറ്റൊരു ഡയറക്ഷനിൽ മാത്രമേ കൊത്താൻ പാടുള്ളൂ. എന്നിട്ട് ഇങ്ങനെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ ഇത് അരിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കുരു കളയണം. ഇപ്പം നല്ല പിഞ്ച് പാവയ്ക്കയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലെ കുരു എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഇച്ചിരി മൂത്ത പാവയ്ക്കയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ആ പാർട്ട് കളയണം. അപ്പം അതിങ്ങനെ ഞാനിപ്പോൾ ഇത് രണ്ടായിട്ട് മുറിക്കുകയാണ്. മുറിച്ചിട്ട് ഇതിങ്ങനെ രണ്ടായിട്ട് പൊളന്നിട്ട് ഇതിൻ്റെ ഉള്ളിലെ വേസ്റ്റൊക്കെ കളയണേന്ന് വെച്ചാൽ ഇത് ഉള്ളിൽ മൂത്ത കുരുവാന്നു. അപ്പോൾ മൂക്കാത്ത കുരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതും എടുക്കാം. എടുത്തിട്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ കൊത്തിയിട്ട് ഇങ്ങനെ അരിയാം. പിന്നെ പൊടി പൊടിയായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാം. അപ്പോൾ പാവയ്ക്ക പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു സവാള വേണം, ഒരു വലിയ സവാള വേണം. അപ്പം സവാള കിടക്കുമ്പോഴും ഇതിന് കയ്പ്പുരസം കുറയും നന്നായിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സവാളയും ഇതുപോലെ തന്നെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. സവാള മുറിച്ചിട്ട് ഈ വെളുത്തിട്ടുള്ള ആ പോർഷൻ എടുത്ത് മാറ്റുക. എന്നിട്ട് ഇതുപോലെ തന്നെ കൊത്തി അരിയുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ സവാളയും ഒക്കെ ഇടുമ്പോഴത്തേക്ക് ഇതിന് നല്ല കയ്പ്പുരസം നന്നായിട്ട് കുറയും. അപ്പോൾ പാവയ്ക്ക് ആ രീതിയിൽ അരിയുവാണെങ്കിൽ തന്നെ ഇതിൽ ഒട്ടും കയ്പ്പൊന്നും കാണത്തില്ല കേട്ടോ. ഇപ്പോൾ സവാളയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. അപ്പോൾ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് എടുക്കുക. ഒരു അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് എരിവില്ലാത്ത പച്ചമുളകാണ്. അപ്പം എരിവ് നോക്കിയിട്ട് ആവശ്യത്തിന് പച്ചമുളക് എടുക്കുക. അപ്പോൾ പച്ചമുളകും അരിയുമ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ചെറുതായിട്ട് വേണം അരിയാനായിട്ട്. ഇപ്പോൾ ഇതിലേക്ക് പച്ചമുളകും അരിഞ്ഞിട്ടുണ്ട്. ഇനി ചേർക്കേണ്ടത് തേങ്ങയാണ്. അപ്പോൾ തേങ്ങയൊക്കെ ഇടുമ്പോൾ നമ്മൾ അതിനാവശ്യമുള്ള തേങ്ങ ഇടുക. തേങ്ങയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം നമുക്ക് അറിയാൻ പറ്റും തേങ്ങ എത്ര വേണമെന്നുള്ളത്. ഇനി ചേർക്കേണ്ടത് കറിവേപ്പിലയാണ്. ഇപ്പം എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ല, അതുകൊണ്ട് ഞാനിപ്പോൾ കറിവേപ്പില ചേർക്കുന്നില്ല. അപ്പോൾ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർക്കാം. അപ്പം ഇത് ഉണ്ടാക്കി തുടങ്ങാം എങ്ങനെയാന്ന്. ഇനി ഒരു ചീഞ്ചട്ടിയോ അല്ലെങ്കിൽ ഒരു ഫ്രൈ പാനോ ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ വേണം ഒഴിക്കാനായിട്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ കാൽ ടീസ്പൂൺ കടുക്. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു വറ്റൽ മുളക്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ല, അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില ഇടാത്തത്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവക്ക ചേർക്കാം. പാവയ്ക്ക ഇട്ട് കഴിഞ്ഞാൽ ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം, കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ടൊന്ന് തളിച്ചു കൊടുക്കാം. വെള്ളം ചേർക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പൊക്കെ ശരിക്കും ആ പാവയ്ക്കയുടെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ടാണേ. അതാണെന്നുണ്ടെങ്കിൽ ഉപ്പ് പാവയ്ക്കയുടെ ഉള്ളിലേക്ക് ഇറങ്ങത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വെള്ളം തളിച്ചു കൊടുത്തത്. ഒരുപാടൊന്നും ഒഴിക്കേണ്ട, ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞു പോവും. അപ്പോൾ കുറച്ചൊന്ന് കയ്യിൽ വെള്ളം എടുത്തിട്ട് ഒന്ന് തളിച്ചാൽ മാത്രം മതി.
വെച്ചപ്പോൾ ഞാനൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ച് സമയത്തേക്കൊന്ന് അടച്ചു വെക്കാം. ഞാനിതിപ്പോൾ നടുക്കോട്ടേക്ക് ആക്കി വെച്ചിട്ട് ഇത് അടച്ചു വെക്കുവാണ്. എല്ലാം കൂടെ നടുക്കോട്ട് ഇങ്ങനെ ഒതുക്കി വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് വേക്കുവേ. അപ്പോൾ ഇങ്ങനെ അടങ്ങിയിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒതുക്കി വെക്കുമ്പോഴത്തേക്ക് വെള്ളം ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് പെട്ടെന്ന് ഇത് വെന്ത് വരും. അപ്പോൾ നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് അടച്ചു വെക്കാം. ഇതിങ്ങനെ അടച്ചു വെക്കുമ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ല ലോ ആക്കി വെക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഇനി വേവിച്ചെടുക്കാനായിട്ട്. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. എന്തായാലും തുറന്ന് നോക്കാം. അപ്പോൾ അവയ്ക്കേൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ പാവയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.